തോമസ് എന്റെ കുരട്ടിയിൽ നിന്ന്. ഇപ്പൊ നമ്മൾ കാണുന്ന കുരട്ടി ഹൈവേയാണ്. ശ്രദ്ധിക്കുക, വളരെയധികം വർഷങ്ങളായിട്ട് ഇവിടെ ഒരു സർവീസ് റോഡ് ഇല്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. വളരെയധികം അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഈ സ്ഥലത്ത് ഇതിനു മുമ്പ് പല രീതിയിലുള്ള അപേക്ഷകളൊക്കെ പോയിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഈ സർവീസ് റോഡിന് ഒരു ലീക്ക് പോക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, കുരട്ടിയിൽ നിന്ന് വരുന്നവരെ എന്താ പറയുക, റോങ് സൈഡിൽ കൂടെ പോകുന്നതിന് പോലീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ജംഗ്ഷനിൽ ക്രോസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തും. അതുപോലെ തന്നെ അപകട സാധ്യത കണ്ടമാനം ഉള്ള ഒരു മേഖലയാണ്. നമ്മൾ എന്തെങ്കിലും അപകടങ്ങൾ നടന്നിട്ട് അതിനെക്കുറിച്ച് പരിതപിച്ചിട്ട് കാര്യമില്ല. അതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. ഇതിനെ കുറച്ചിട്ട് എല്ലാ ജനവിഭാഗങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും ഒക്കെ ഒരു സപ്പോർട്ടോടുകൂടി സർവീസ് റോഡ് എന്നത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കാറുകൾക്കുമൊക്കെ യു ടേൺ എടുക്കണമെങ്കിൽ ഏകദേശം 300 വരെ പോയിട്ട് ടേൺ ചെയ്ത് വരേണ്ട ഒരു അവസ്ഥാ വിശേഷമുണ്ട്. അതുമാത്രമല്ല, ഇവിടെ സർവീസ് സഹകരണ ബാങ്ക്, ശരവണ ഭവൻ ഹോട്ടൽ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, മിൻസ ഹോട്ടൽ, ഈ തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വണ്ടികൾ തിരിച്ച് ഈ റോഡിൽ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫോർ വീലറുകൾ വരുമ്പോൾ അതിന് സൈഡ് കുറവാണ് റോഡിൽ, അപകട ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന് അധികാരികളുടെ ഭാഗത്തുനിന്നും നല്ലൊരു സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൊരട്ടി വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റ് ശ്രീ ബെന്നി ജോസഫ് നമ്മളോട് സംസാരിക്കുന്നതാണ്. കൊരട്ടിയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായിട്ട് നിലകൊള്ളുകയാണ്. അതേപോലെ ആറ്റപ്പാടം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആയിരക്കണക്കിന് വീട്ടുകാർ ഈ സർവീസ് റോഡ് ഇല്ലാത്ത മൂലം വളരെ ദുരിതം അനുഭവിക്കുകയാണ്. ഈ ദുരിതം അകറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികളുമായി ഞങ്ങൾ സമീപിച്ചിരുന്നു. ഇതുവരെ ഒരു കാര്യമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്ന് മസ്ജിദ് അസോസിയേഷൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യാൻ നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന പോലും ഞാൻ അറിയിക്കാം. ആവശ്യം ന്യായമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അടുത്തതായി നമ്മുടെ ഈ ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൊരട്ടി വ്യാപാര വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി ഫ്രാൻസിസ് പി വി നമ്മൾ സംസാരിക്കുന്നതാണ്. ഇത് കൊരട്ടിയിലെ കുറച്ച് വ്യാപാരികളുടെ ഒരു പ്രശ്നമായിട്ടല്ല ഇത് പറയേണ്ടത്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു 3-4 വർഷത്തിനുള്ളിൽ ഈ മേഖലയിൽ വളരെയധികം പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. അത് കുറേ അധികം ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ വരുവാനും പോകാനും വളരെ അസൗകര്യം നേടുന്നുണ്ട്. ഒരാളെ ഒരു 100 മീറ്റർ ഇങ്ങോട്ട് കടന്നുണ്ടെങ്കിൽ ഏകദേശം 8 കിലോമീറ്ററോളം വളഞ്ഞ് കുരട്ടിയിലെത്തണം. അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട്, ആറ്റപ്പാടം ഭാഗത്തുള്ള നിരവധി ജനങ്ങളെ വളരെയധികം കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഇത് ഈ ദേശത്തിൻ്റെ മാത്രമാണ്, ഇത് ഈ NH ഇതുപോലൊരു സൗകര്യമില്ലാത്ത ഒരു ടൗൺ ഇവിടെ കുരട്ടിയിൽ മാത്രം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നുള്ള നിഗമനം. അതിനാൽ ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് വിനീതമായി ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യപ്പെടുന്നു.